Aliens. ഉണ്ടോ ചേച്ചി? ഉണ്ടോ? പയറും പിണ്ടി കൂടി വെക്കണം. എന്റെ കൊച്ചെ മറ്റേ പെണ്ണ് സമ്മതിച്ചല്ലാടി, സമ്മതിച്ച് വിഷം കൊടുത്തെന്ന്. എന്താല്ലേ കഥ? തുറന്നപ്പൊ അത് മാത്രേ ഉള്ളു. പിള്ളേര് ആ പെണ്ണ് നല്ലോണം പഠിക്കണ വേണ്ടാർന്നു. കൊറേ പഠിച്ചിട്ട് പഠിത്തവും വിവരവും തമ്മിലൊന്നും ഒരു ബന്ധമില്ല എന്നുള്ളത് ആലോചിച്ചു നോക്കിയേ. ക്ലീറ്റോനെ ഞാൻ സ്നേഹിച്ചിട്ട് ക്ലീറ്റോന് വിഷം കൊടുക്കണമെന്ന് ആലോചിച്ചു നോക്കിയേ. വിഷം കൊടുക്കുന്ന, കഴുത്തിറക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാം കണക്ക്. ആണും പെണ്ണും ഒക്കെ കണക്ക് തന്നെ. പിള്ളേർക്കൊക്കെ എന്താ പറ്റിയെന്നുള്ളതാ. നമ്മളൊക്കെ അല്ലേ മറ്റുള്ളവരൊന്നും ദ്രോഹിക്കല്ലേ. ഒരു ഒന്നും അറിഞ്ഞു കോഴിനെ കൊല്ലാൻ ഇപ്പോഴും പേടിയാ, മനുഷ്യനെ കേറുതേ. എന്നാലും ആ ചെറുക്കന്റെ കാര്യേ പോരെ. ഇപ്പൊ രണ്ടിടത്തോട്ടൊന്നും തികയത്തൊന്നുമില്ല. ചേച്ചി എന്നെ വെച്ചാ മതി. ഓടി എന്ത്? ആകെ ഒരു ഇച്ചിരി കോളം ഉണ്ട്. ഇത് ഇച്ചിരി കോളോ? ചേച്ചി എന്നെ വെച്ചാ പകുതി. എനിക്കും പകുതി. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് പറ്റൂലി. കള്ളി പെരും കള്ളി. ചേച്ചി വെച്ചാ മതി, ഞാൻ വേണമെങ്കിൽ അരിഞ്ഞു തരാം. മടിയാണ് ചേച്ചി ഇതൊക്കെ വെക്കാൻ. അതാണ് കുഴപ്പം. ഇതൊക്കെ ഒന്ന് മാറ്റിയിടണ്ടേ പിള്ളേ. നമ്മൾ തന്നെ മാറ്റിയിടാം, വേറെ ആരും മാറ്റിയിടാം. വെച്ച തിന്നാൻ ഒരുപാട് ആളുകളുണ്ട്. അമ്മേ, ഇത് വെക്കണതല്ല, ഇതൊന്നിനും ഇറങ്ങിപ്പോവില്ല. മുത്തിനൊന്നും ഇഷ്ടമല്ല. പിണ്ടിയൊക്കെ കൊടുത്താ അതിന് സമയം ചിക്കനെ കൊടുക്കണമെങ്കിൽ മണ്ണുപെടാന്ന് തിന്ന. ആ പിള്ളേരല്ലേ തിന്നേണ്ടത്, പിള്ളേർക്കല്ലേ ഗുണമൊക്കെ വേണ്ടത്. അതൊന്നും തിന്നൂല്ല. അല്ല, കള്ളപ്പലാരം ഒക്കെ തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിക്കൻ എങ്ങനെ പുഴുങ്ങി കൊടുത്താലും കഴിക്കും. അമ്മായി. അമ്മായ? ഒറ്റക്കല്ലേ? ഹലോ, എന്തായി ഒറ്റക്ക്? അമ്മാവനെ കൊണ്ട് ഞാൻ പോറ്റു. എന്തേ അമ്മാവനെ കൂട്ടുകൂടി നടക്കണ പ്രായമാണോ അങ്ങേർക്ക് ഇപ്പോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കല്യാണോ കടവാണോ ഒന്നും വേണ്ടായിരുന്നല്ലോ. വഴക്കിട്ടിട്ടാണോ അമ്മായി വന്നത്? ഓ, ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് കുഞ്ഞെ. അങ്ങേർക്ക് കുടുംബവും ഇല്ല, കുട്ടികളും ഇല്ല. എവിടുന്നോ തെണ്ടി തിരിഞ്ഞ് നടന്ന ഒരാള്. തെണ്ടി തിരിഞ്ഞതാ? ആ, നാട് വിട്ട് പോയെന്നൊക്കെയാ പറയുന്നേ. നാട് വിട്ട് പോയ ഏത് കൂട്ടുകാരണ്ടി? എന്താ പേര്? എന്റെ കുഞ്ഞെ, അത് ശങ്കരനോ മറ്റോ. ചേച്ചി, അയ്യോ, നാട് വിട്ട് പോയ ഇടി ശങ്കരമാമൻ അമ്മയുടെ തറവാടിന്റെ അടുത്തുള്ളത്. അയ്യോ, കുടുംബവും കുട്ടികളും വന്നിട്ടുണ്ട്. ഓഹോ, വന്നിട്ടുണ്ട്. ഇപ്പൊ 24 മണിക്കൂർ അങ്ങേരുടെ പറയാ. അമ്മ 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 അറിഞ്ഞ ഭയങ്കര സന്തോഷാകും. അമ്മ, നമ്മുടെ ശങ്കരമാമനില്ലേ നാട് വിട്ട് പോയേ? ശങ്കരമാമനില്ലേ അമ്മ പണ്ട് നാട് വിട്ട് പോയത്? വന്നു ശങ്കരന്. എന്നിട്ട് അവൻ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. അത് നടക്കുക. മനഃപൂർവ്വം അല്ല മക്കളെ, വേണ്ടെന്ന് വെച്ചിട്ടുമല്ല. കല്യാണങ്ങൾ വരും പോവും, പിന്നെന്താ ഒരു കുഴപ്പം? ചൊവ്വാ ദോഷം. എന്ത് ചെയ്യാനാ? കല്യാണങ്ങൾ വന്നൊന്നും നടന്നില്ല. ഞാനാണെങ്കിലോ ചിലതൊക്കെ ആകാന്ന് വിചാരിച്ചു, ആകാന്ന് വിചാരിച്ചു, പക്ഷെ ഇഷ്ടപ്പെട്ടില്ല, മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല. ആലോചന കൊണ്ടുവന്നതായിരുന്നു. ശരിക്ക് ചൊവ്വാദോഷം കൊറേ മനുഷ്യരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടല്ലേ. പിന്നെ അനന്തകോടി, അഖിലാണ്ടകോടി നക്ഷത്രങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ അല്ലേ, അതിൽ ഒരു ചെറിയ ഗോളം നമ്മുടെ ഭൂമി. ആ ഭൂമിയിൽ കൊറേ കൊറേ രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിൽ ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ആ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനം നമ്മുടെ കേരളം. ആ കേരളത്തിലെ കുറച്ചാൾക്കാർക്ക് മാത്രം രണ്ടാമത്തെ ഒരു ശനി ചൊവ്വാദോഷം.
അല്ല അത് വരുന്നോണ്ടല്ല അമ്മ, നമ്മുടെ കേരളം എന്ന് പറയുമ്പോ ദൈവത്തിന്റെ സ്വന്തം നാടാണല്ലോ. ചെറിയൊരു പരിഗണന നമുക്ക് തന്നെയായിരിക്കും. അങ്ങനെ പക്ഷെ അനുഭവിക്കുന്ന നമ്മളല്ലേ. മാമന് രാജ്യം മൊത്തം കറങ്ങി നടക്കാൻ പറ്റില്ലേ? ഓ കൊറേ രാജ്യങ്ങളൊക്കെ നടന്നു. ഒരു കണക്കിന് ഇതാ സുഖം. കല്യാണം കഴിക്കണ്ട, ഒറ്റത്തടി ചുമ്മാ നടക്കാം. ഇവിടെ വേണ്ടിയാലും ആരും ചോദിക്കാനുമില്ല. കൊച്ചിനെ എടുക്കണ്ട, കുട്ടിലാട്ടണ്ട, ഒന്നും ചെയ്യണ്ട. ഞാൻ മാമന്റെ കൂടെ പോയാലൊന്ന് ആലോചിക്കാം. നിന്റെ കൊച്ചുങ്ങൾ എന്ത് ചെയ്യും? അതൊക്കെ ഇനി തന്നെ തന്നെ വളരട്ടെ. ഞാനും വരുന്ന ചേച്ചി, പിള്ളേരൊക്കെ. ഇതാണ് തങ്കത്തിന്റെ കെട്ടിയവൻ ക്ലീറ്റോ. ഞാൻ മനസ്സിൽ വിചാരിച്ച രൂപം തന്നെ, നരച്ച മുടിയും നരച്ച താടിയും. വലിയ ഉപകാരം. അപ്പൊ ഇതാണ് രാഷ്ട്രീയക്കാരൻ തരികിട ക്ലീറ്റോ. ഞാൻ തങ്കത്തിന്റെ കല്യാണത്തിന് വരണമെന്ന് വിചാരിച്ചിരുന്നതാ. അപ്പാണ് അറിയുന്നത് ഒരു ഉണ്ടക്കണ്ണനാളെ അടിച്ചുകൊണ്ടിരിക്കുന്നു. മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ. കൊറേ ദിവസമായി, തോന്നുമ്പോ പോവോ തോന്നുമ്പോ വരുവോ? ഇന്നെങ്കിലും നേരത്തെ വന്നില്ലെങ്കിൽ നാളെ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. പൊക്കോ, നീ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. അല്ലെങ്കിൽ തന്നെ എൻ്റെ വീട്ടുകാർക്ക് എന്നെ അടുത്ത് കിട്ടില്ല കിട്ടില്ല എന്നൊരു പരാതിയില്ലേ, അതങ്ങോട്ട് തീരും. എൻ്റെ ഫോൺ എവിടെ? ആ ഞാൻ കണ്ടില്ല. കണ്ടില്ലാന്ന്? ആ ഫോൺ എടുത്താടി. എൻ്റെ ഫോൺ തന്നില്ലെങ്കിൽ ഞാൻ ഫോൺ ഇല്ലാണ്ട് പോവും. പിന്നെ ഞാൻ എവിടെ പോയി എന്താണെന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി നിനക്ക് പറ്റില്ല. ആ എടുതാകട്. കുറേ ദിവസമായില്ലടി ഇവിടെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കണം. എൻ്റെ പഴയ കൂട്ടുകാരനാ, കാട് കയറി പോയിന്ന് കരുതിയതാ. അപ്പൊ വന്നിരിക്കല്ലേ, ഞാൻ അവനും കൂടി കുറെ ഒക്കെ ചുറ്റിക്കറങ്ങി ഒന്ന് സന്തോഷിക്കട്ടടി. അപ്പൊ ഇത്രയും കാലം എന്നോടൊപ്പം ജീവിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നിയിട്ടില്ലേ? അത് വേറെ സന്തോഷം, ഇത് വേറെ സന്തോഷം. എൻ്റെ പേഴ്സ് എവിടെ? പേഴ്സ്ടാ, ഞാൻ പോയിട്ട് വരട്ടടി. ഇന്നെങ്കിലും കുടിക്കാതെ വരണം. ഇല്ല, ബാറിലെ വെള്ളം കുടിക്കും. എടി ബാറിലെ വെള്ളം ഇടയ്ക്കൊന്ന് കറങ്ങാൻ. പോയിട്ട് വരാട്ടാ. കൊച്ചു ചെറുക്കനാണെന്നാ വിചാരം. അതേടി ചെറുക്കൻ തന്നെ, അതുകൊണ്ടല്ലേ എന്റെ ചേച്ചി എന്നെ ചെറുക്കാ ചെറുക്കാന്ന് വിളിക്കണ്. ശങ്കരമാമ അങ്ങനെ സംസാരിക്കരുത്. ഒരു പ്രാവശ്യം ഭരണം ഞങ്ങളെ കയ്യിൽ വന്നു നോക്കട്ടെ, ഞങ്ങൾ കാണിച്ചുതരാം നാട്ടിൽ എന്തൊക്കെ നടക്കുന്നുള്ളത്. ഇപ്പൊ ഉള്ളത് പൊളിറ്റിക്സ് അല്ല, പൊളിറ്റിക്സ്. ശങ്കരമാമ അങ്ങനെ അങ്ങനെ അത് അത് അരാഷ്ട്രീയം. അത് ഞങ്ങളെ പാർട്ടി എന്തോ മനസ്സിൽ വെച്ചോണ്ട് പറഞ്ഞു, അതൊന്നും ശരിയല്ല. അല്ല പാർട്ടി, ഇത്ര നേരം എവിടെ ആയിരുന്നു? അതിപ്പോ പഴയ പോലെ അങ്ങനെ എടുത്താടി ഇറങ്ങാൻ പറ്റുമോ? അമ്മാവന്റെ കാലിൽ കെട്ട് വിണക്കിയല്ലേ. ഓ ഞാനൊരിക്കൽ അവിടെ നിന്ന് ഇവിടെ വന്ന് എവനെയും കൊണ്ട് നാടൊക്കെ ഒന്ന് ചുറ്റാന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴേ ഞാൻ അറിയുന്നത് ഒരു പെണ്ണുമായിട്ട് അവൻ നാട് വിട്ടൊന്ന് ബോംബെക്ക്. ബോംബെയിലെ കഥയൊന്നും പറയണ്ട, അവിടെ പോയി ഷാരൂഖ് ഖാനൊക്കെ ആയിരുന്നു അവിടെ. മീശയൊക്കെ എടുത്ത് അതറിഞ്ഞില്ലായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അവന് മീശ ഒന്നും ഇല്ലാതെ മെഴുവനായിട്ട് നിന്നിരുന്നെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തേനെ. സംസാരിച്ചില്ലേ, അവർ ഓരോ തലകറി പറയും. അപ്പൊ എല്ലാവരും അമ്മായിക്ക് നിങ്ങളൊക്കെ നോക്കിക്കോ. ഒരിത്തിരി കൂടുന്നുണ്ട് കേട്ടാ. പക്ഷെ ശങ്കരമാവൻ ഇപ്പോഴും നല്ല ഉഷാറല്ലേ. ഞാനൊരു പ്രായമായി പോയിട്ടുണ്ടാവുന്നു. അമ്മാവനെ കാണാൻ മൂത്തല്ലേ? മനസ്സിനല്ല സന്തോഷല്ലേ. എന്തുകൊണ്ടാ സന്തോഷം ഉള്ളത്? അയാള് കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ച അതോടെ തീരുവല്ലേ എല്ലാ സന്തോഷവും. അമ്മാവൻ തന്നെ നേരത്തെ കല്യാണത്തിന് മുമ്പ് എന്ത് അല്ല, എപ്പോഴും കുഴപ്പമില്ല. പിന്നെ എന്തിനാ നീ വിളിച്ചോണ്ട് പോയാന്ന്?
നീ എന്തിനാ വിളിച്ചോണ്ട് വിളിച്ചോണ്ട് പോയി? നീ എന്റെ പെങ്ങളെ വിളിച്ചോണ്ടിറങ്ങി പോയല്ലോ. പെങ്ങളെ അയ്യോ, എട്ടും പൊട്ടും തിരിയാത്ത ഈ പളുങ്കു പോലത്തെ എന്നെ എവള് കണ്ണും കയ്യും ഒക്കെ കാണിച്ച് മയക്കി. അല്ലേടി സത്യം പറഞ്ഞോടി, അപ്പുറവും പറയാം. ഇതിന് പെണ്ണ് കിട്ടില്ലായിരുന്നു? കല്യാണം കഴിക്കായിരുന്നു കേട്ടല്ലോ, ഞാൻ ഇപ്പൊ ഡബിൾ പവറിൽ ഇങ്ങനെ നടന്നേ. ആരെയും തല്ലും കൊണ്ട് കത്തേനെ നടക്ക് നടക്ക് ഓ, എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ അറിയാനുണ്ട്. നിനക്ക് സന്തോഷമുണ്ടാളേ? എനിക്ക് സന്തോഷമല്ലേ ഉള്ളു. അമ്മായി വരും അമ്മായി. ഇപ്പം നീ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യാനാ? അമ്മാവൻ മിനി ഞാൻ ഉച്ചക്ക് പോയിട്ട് പാതിരാത്രിയാ കയറി വന്നത്. അതോ നന്നായി കഴിച്ചിട്ട് എന്നിട്ട് ഇന്നലെ പോയിട്ട് ഇന്ന് ഇതുവരെ വന്നിട്ടില്ല. ഈ ശങ്കര മാമനെ നമുക്കൊന്നും പറയാനും പറ്റൂല, അമ്മയ്ക്ക് വിഷമാവും. എന്നിട്ട് ഇന്നലെ പോയപ്പോ പറയുക അയാൾ അടുത്ത ആഴ്ച പോവാ, അയാളുടെ കൂടെ പോവാ അത്രേ, ഒരു മാസം കാശിരാമേശ്വരം കാണാൻ. ഒരു മാസത്തേക്ക് പോവാ, പോയിട്ട് വരുന്നവരെ അമ്മേനെ നല്ലപോലെ നോക്കിക്കോണം എന്നോട് പറയുക. അപ്പൊ എന്ത് പറഞ്ഞാലും ഒരു ചിരിയാ, എന്ത് ചെയ്യാനാ? ശങ്കരമാരായിട്ടുള്ള കൂട്ട് അമ്മാവന് ഭയങ്കരമായിട്ട് ബോധിച്ചിരിക്കുക. ഈ കാശി പോകും നമുക്ക് റെഡിയാക്കി എടുക്കാന്നല്ലേ ഉള്ളൂ. അങ്ങനെ പോവാണെങ്കിൽ ഞാനും കൂടെ പോവും, ഒറ്റയ്ക്ക് വിടുന്ന പ്രശ്നമൊന്നും ഇല്ല. ഒറ്റയ്ക്ക് വിടരുത്, കൂടെ പോണം. അത്ര തന്നെ. എന്തോ ഉടായ്പ ഇറക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പോക്കു മുടക്കാൻ. ശങ്കരമാമൻ ഇവിടുന്ന് പോയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അവൻ സംബന്ധിച്ചിട്ടെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട്, കാരണം ഉടായ്പിന് അവനെ പോക്കിട്ട് ഇന്ത്യയിൽ വേറെ ആളുള്ളൂ. അത് നമ്മുടെ അതെ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു വരമ്പുണ്ടല്ലോ, അതിന് അടുത്തൂടെ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് പുള്ളി എവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് തുടങ്ങി, കാല് ചെറിയ എന്നിട്ടൊരു ഒരു തുരുമ്പ് പിടിച്ച ഒരു കമ്പി, ഒരു കൊടക്കമ്പിയുടെ പോലെ ഒരു കമ്പി കുത്തിക്കയറി. അല്ല അതൊരു ഇത്ര പോകുന്നൊരു കൊടക്കമ്പി പോലത്തെ ഒരു കമ്പിയാ, തുരുമ്പുണ്ടായിരുന്നില്ലേ, ഡോക്ടർ അത് വലിച്ചു ഊരിയിട്ട് ആ തുരുമ്പൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് തീറ്റി അടിച്ചു. പുറത്തെ മരുന്ന് തന്നുണ്ട്, പിന്നെ കമ്പി കുത്തി കയറി വേനിക്കാണ്ടിരിക്കും. ദൈവം ഇനി ഇരിക്കാൻ പറ്റൂലേ. ഇത് വാതിലടച്ചിട്ട് ഫോണിലടി മരുന്നുമില്ല വെച്ചറിയത്തില്ല. അമ്മാവന് മരുന്ന് വെക്കുവാ, ഞാൻ പറഞ്ഞില്ലേ മരുന്ന് വെച്ചോണ്ടിരിക്കുക. അമ്മയുടെ ഒരുപാട് ഇപ്പൊ എന്തായി, എന്തൊക്കെ എവിടെയൊക്കെ കിടന്ന് കറങ്ങിയാലും ഒരു കൂട്ടുകാരും ഉണ്ടാവില്ല. എന്തെങ്കിലും അപകടം പറ്റിയ വീട്ടിലെ പെണ്ണുങ്ങൾ തന്നെ വേണം. സത്യം അങ്ങനെയൊന്നും പറയണ്ട. എന്ത് വീട്ടിലെ പെണ്ണുങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു നോക്ക്, വേറെ പെണ്ണുങ്ങളെ ക്യൂ നിൽക്കും. വേറെ ഏത് പെണ്ണുങ്ങൾ വരും? വേറെ ഏത് പെണ്ണുങ്ങൾ വരും? നേഴ്സുമാർ ആശുപത്രിയിൽ പോയി, അവിടെ പെണ്ണുങ്ങളില്ലേ, അവരും ഒന്ന് നോക്കിക്കോളും. നിങ്ങൾ എന്തെങ്കിലും വന്ന് ഇവിടെ കിടക്കുമ്പോഴും ഇത് തന്നെ പറയണം. അമ്മാവനില്ല ഇത്ര ഒന്നും വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്മാവൻ ആ ശങ്കരമാമനോട് ടൂറിന് പോയാൽ മതി. എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നീ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ, നീ ഇങ്ങോട്ട് പോരെ. നിന്റെ അടുത്ത് വന്ന എന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ നീ ഇങ്ങോട്ട് വാ. ഏറി കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസം അതിനുള്ളിൽ മുറി കരിയും, അത് കഴിഞ്ഞാൽ നമുക്ക് പോവാ. ആ അതുവരെ രണ്ടു മൂന്ന് ദിവസം നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം. ഏയ് അങ്ങനെയൊന്നുമില്ല, ഇവിടെ തങ്കോ ലില്ലൊക്കെ നന്നായിട്ട് പാചകം ചെയ്യും. ആ എൻ്റെ ഭാര്യ പാചകത്തിന് മോശമൊന്നുമല്ല. ആ പിന്നെ രണ്ട് മരുമക്കൾ അവരുടെ സ്വഭാവമൊക്കെ കാണണം നീ. ആ പോകുന്നവരെ രണ്ട് മൂന്ന് ദിവസം ഇവിടെ വന്നിക്ക്.
ആ നീ വന്നവർക്കൊക്കെ സന്തോഷം ഉണ്ടാവും. ആ എന്നാ നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാട്ടോ, രണ്ടു ദിവസം അത് കഴിഞ്ഞ് നമുക്ക് പോവാം, എന്നിട്ട് പോയിട്ട് അടിച്ചു പൊളിക്കാം. ശരി ശരി. ശങ്കരനെ രണ്ടു ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞുണ്ട്. പിന്നെ ഉള്ളിലേക്ക് പൊത്തുപോയില്ലേ, എന്നാലിത് അസ്ഥാനത്തുള്ള മുറിവായി പോയല്ലോ ഈശ്വര, വേറെ എന്തോ ഒരു സ്ഥലം ഉണ്ടായി. എന്നാലും കണ്ണു കൊണ്ടത് അവിടെ കൊണ്ടുവന്ന് കരുതിയ പോരെ, കറക്കം കൂടിട്ട. എവിടെ പോയി ശങ്കരൻ മാമ? റോഡിലോട്ട് പോയി, പഴയ ഏതൊരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, അപ്പൊ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. ഈ ശങ്കരൻ മാമനെ പഴയതിനെല്ലാം കൂടെ തപ്പിയെടുത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഗമമെല്ലാം നടത്താനുള്ള പരിപാടിയാണോ? 1963 പക്ഷെ ഇപ്പോഴും നല്ല മിടുക്കനായിട്ടാ നടക്കണല്ലേ. അതിന്റെ കാര്യം അതൊരു ഭാഗ്യല്ലേ അല്ലേ. ഈ പ്രായത്തിലൊക്കെ സാധാരണ ആൾക്കാർ മുട്ടുവേനയും പടലിവേനയും നടുവേനയും നടക്കൂലേ. നമ്മുടെ അമ്മയ്ക്ക് എന്താ വിഷമങ്ങള്? രാജ്യം മൊത്തം ചുറ്റി കടന്ന് കാണുക. ഒരു യോഗം തന്നെ കുറെ വർഷം കഴിഞ്ഞിട്ട് എനിക്കും ഇതുപോലെ ഇങ്ങനെ നടക്കണം. ഇത് പ്രശ്നം ഇപ്പൊ അമ്മാവ് ഒറ്റ കാലം നിക്കുക. അമ്മ രണ്ടു ദിവസമായി പറയണത് ശങ്കരനോട് ഞാൻ പറഞ്ഞോളൂ അവനെ കൊണ്ടോണ്ട കൊണ്ടോണ്ടെന്ന് അട്ട് വല്ലതും പറഞ്ഞു. വേറൊരു കാര്യം, ഇത് ചുമ്മാ ഇത് നടക്കൂല. ഒരു മാസമൊക്കെ അമ്മായിയൊക്കെ അങ്ങനെ മാറ്റി നിർത്തിയിട്ട് അമ്മാവൻ പോവോ? ചങ്കരമാമൻ കുടുംബം ഉണ്ടാക്കുമെന്നുള്ളതാണ് എന്റെ പേടി. ഇതേ പിള്ളേരെ, രണ്ടുമൂന്ന് ദിവസം ഞാൻ മര്യാദക്ക് പെരുമാറി വെച്ച് ഒളമ്പിയൊക്കെ കൊടുത്തു, ഇനി എനിക്ക് വയ്യ. നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ പറയാം, ഇനി അങ്ങനെ ഇങ്ങനെ കൊണ്ടു നടക്കാനൊന്നും പറ്റത്തില്ല എന്ന്. തമാശ കാണിക്കുന്നതായിരിക്കും ചിലപ്പോ. അല്ലെന്നേ, കുറച്ച് മുമ്പ് എന്നോട് പറയാ ഒരാഴ്ച ഉള്ളു, ഇനി കുറെ എന്താണ്ടൊക്കെ ഒരുക്കാനുണ്ടെന്ന്. പോവാണെങ്കി അങ്ങ് പോട്ടെ. ഒരു മാസത്തെ ചെറിയ കാര്യമോ? ഈ ചേച്ചി ആണെങ്കിൽ എപ്പോഴും പറഞ്ഞു വിലക്കുന്നതാ, ഇപ്പൊ ചേച്ചി ഒന്നും മിണ്ടുന്നില്ല. അമ്മ പറഞ്ഞാ കേക്കുമായിരിക്കും. ഇങ്ങനെ കറങ്ങാൻ വിടാൻ കൊള്ളാവോ? ഈ പ്രായത്തിലാണോ കറങ്ങാൻ പോകുന്നത്? കറങ്ങാനല്ല പോണത്, ഭക്തിതാന്ത്രമായ നിമിഷങ്ങളെ പങ്കിടാനായിട്ട്. എന്നാ പിന്നെ സന്യസിക്കാൻ പോട്ടെന്നേ, കാശി പോവാത്രേ. കാശി ചേച്ചി പറഞ്ഞാലേ കേക്കത്തുള്ളൂ. അമ്മ ശങ്കരമാമനോട് ഇവിടെ പറയാൻ ഉള്ളത് അമ്മയാണ്. ദേ വരുന്നു മോനെ. മാമ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അമ്മാവന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അല്ലാതെ ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു യാത്രയൊക്കെ വേണോ അമ്മാവനെ കൊണ്ട്? അത് ഞാൻ ആലോചിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞു വന്ന ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്കും ചില അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണത്? ഗിരിരാജൻ്റെ ഈ ജീവിതമൊക്കെ കണ്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം ഒരു 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 വിവാഹ ബന്ധത്തിലോട്ട് ഏർപ്പെട്ടു. എനിക്കൊരു മനസ്സിലായി. അപ്പൊ അതൊന്നും നടത്തിയിരുന്ന വലിയ ഉപകാരം നടത്തി കൊടുത്ത് മനസ്സിലായി. ഗിരിജ പോലെ ഒരു കുട്ടി തന്നെ വേണം. അതുപോലെ ആയിക്കോട്ടെ, അത് ഞാൻ റെഡിയാക്കി തരാം. അപ്പൊ ഇനിയിപ്പോ യാത്രകളൊക്കെയോ? അല്ല, കാത്തിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് യാത്ര? എന്തായാലും ഒരു ഉത്തരവാദിത്വം ആകുമല്ല, അത് കൊള്ളാം. നല്ല തീരുമാനം. എന്താ എല്ലാവരും ഇവിടെ പുറത്തു വന്ന് നിൽക്കണേ? നോക്കി നോക്കി വന്നാ മതി. നമ്മള് കാശി രാമേശ്വരം പോണ കാര്യമൊക്കെ നീ ഇവരോട് പറഞ്ഞാ? ഇനിയേ കാശിയിലും രാമേശ്വരത്തും ഒക്കെ നീ ഒറ്റയ്ക്ക് അങ്ങ് പോയേച്ചാ മതി. അവന് ഒരു ഉത്തരവാദിത്വം വേണോന്ന് അവൻ പെണ്ണുകെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ